ചിങ്ങൽ കൊല്ലമ്പുഴ തിരുവാറാട്ടുകാവ് ദേവീക്ഷേത്രത്തിൽ നൂറ്റാണ്ടുകളായി മുടക്കമില്ലാതെ നടന്നുവരുന്ന അരിയിട്ടുവാഴ്ച ചടങ്ങിന് ഇനി ദിവസങ്ങൾ മാത്രം. എന്നാൽ ചടങ്ങ് നടക്കുന്ന തിരുവാറാട്ടുകാവ് ദേവീക്ഷേത്രത്തിൽ അറ്റകുറ്റപ്പണികളോ പെയിന്റിങ്ങോ പോലും നടത്താതെ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ. ഇതിൽ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്ത്. തിരുവിതാംകൂർ രാജവംശത്തിന്റെ പരദേവതാസ്ഥാനമാണ് തിരുവാറാട്ടുകാവ് ദേവീക്ഷേത്രം. ഇതുൾപ്പെടെ നാല് ക്ഷേത്രങ്ങളും അതിനോടനുബന്ധിച്ച വസ്തുവകകളും തിരുവിതാംകൂർ രാജകുടുംബം ദേവസ്വം ബോർഡിന് കൈമാറിയിട്ടുണ്ട്. തിരുവിതാംകൂർ നാട്ടുരാജ്യമായിരുന്ന കാലം മുതൽ നടന്നുവരുന്ന ചടങ്ങാണ് അരിയിട്ടുവാഴ്ച. എല്ലാ വർഷവും മകരം 1 മുതൽ 10 വരെയാണ് ചടങ്ങ്. 9-ാം ദിവസമാണ് പ്രധാന ചടങ്ങ്. തിരുവിതാംകൂർ രാജപ്രമുഖൻ ഉടവാളേന്ത്യ ക്ഷേത്രത്തിന് പ്രദക്ഷിണം ചെയ്ത് പുന്നെല്ലരി ദേവിക്ക് നിവേദിക്കുന്ന ചടങ്ങാണിത്. എല്ലാ വർഷവും മകരം 1-ന് മുൻപ് തിരുവാറാട്ടുകാവ് ദേവീക്ഷേത്രവും കൊട്ടാരവളപ്പിലെ മറ്റു ക്ഷേത്രങ്ങളുമായി ബന്ധപ്പെട്ട അറ്റകുറ്റപ്പണികൾ നടത്തുകയും പെയിന്റിംഗ് നടത്തി മനോഹരമാക്കുകയും ചെയ്യുന്നത് പതിവാണ്. ഇത്തവണ ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ അനങ്ങിയിട്ടില്ലെന്ന് നാട്ടുകാർ ആരോപിക്കുന്നു. നമസ്കാരം, ഞാൻ തിരുവാറാട്ടുകാവ് ദേവീക്ഷേത്രത്തിലെ ഉപദേശ സമിതിയുടെ പ്രസിഡന്റാണ്. നമ്മുടെ ഈ ക്ഷേത്രത്തിൽ തിരുവാങ്കൂർ മഹാരാജാവുമായി വളരെ ബന്ധപ്പെട്ട ക്ഷേത്രമാണ്. തിരുവാങ്കൂർ മഹാരാജാവ് വർഷത്തിൽ ഒരു പ്രാവശ്യം ഇവിടെ അരിയിട്ടുവാഴ്ച എന്ന ചടങ്ങ് നടത്താറ ഇവിടെ എത്താറുണ്ട്. അത് മകരം 9-ഉം 10-ഉം തീയതികളിലാണ്. ഇതൊരു വലിയ ആഘോഷമായി ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ ഭാഗങ്ങളും പെയിൻ്റ് ചെയ്ത് വൃത്തിയായി ഒരുപാട് ജനങ്ങൾ വരുന്ന ഒരു ചടങ്ങാണ് ഇവിടെ നടത്തിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് ഇത്രയും ദിവസമായിട്ട്, ഇനി ഒരു 3-ഓ 4-ഓ ദിവസം മാത്രമാണ് അരിയിട്ടുവാഴ്ച ചടങ്ങുമായിട്ട് ഉള്ളത്. ഇതുവരെ പെയിൻറ്റിങ്ങും മറ്റു കാര്യങ്ങളും ഒന്നും നടന്നിട്ടില്ല. ഇത് ഉപദേശ സമിതി കഴിഞ്ഞ ദിവസങ്ങളിൽ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും മറ്റു എഞ്ചിനീയറിയൊക്കെ ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഉപദേശ സമിതിയുടെ വൈസ് പ്രസിഡൻ്റ് അടുത്ത് അതങ്ങ് ചെയ്തു കൊള്ളാൻ നിങ്ങൾ പെയിൻ്റ് അടിച്ചോളൂ എന്നുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഈ ക്ഷേത്രത്തിൻ്റെ ചുറ്റുമതിൽക്കെട്ട് പൊളിഞ്ഞ് കിടക്കുകയാണ്. കിടന്നിട്ട് 6 മാസത്തിന് മേളിലായി, ഒരു കർമ്മങ്ങൾ പോലും ചെയ്യുന്നില്ല. ഈ നമ്മുടെ ക്ഷേത്രം എന്ന് പറയുന്നത് തീരെ വരുമാനം കുറവുള്ള ക്ഷേത്രമായതുകൊണ്ട് ആണ് അവഗണിച്ചിട്ടിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. എന്നാൽ ഇത് ഈ ക്ഷേത്രത്തിൽ നമ്മൾ ഒരു നാട്ടുകാരും ദേവസ്വം ബോർഡും ചേർന്നിട്ട് ഒരു ആനയെ നടക്കിരുത്തിയിട്ടുണ്ട്. ആ ആന ഇന്ന് ദേവസ്വം ബോർഡിൻ്റെ ഒരു ദിവസത്തെ എഴുന്നള്ളത്തിന് പോകുന്ന 1,04,000 രൂപയ്ക്ക് മേളിൽ ആണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒരു മാസത്തിൽ 10 എഴുന്നള്ളത്ത് കിട്ടിയ കഴിഞ്ഞാൽ പോലും 8,00,000 രൂപ ഈ ദേവസ്വം ബോർഡിലേക്ക് വരുമാനം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാവുന്ന. എന്നാൽ കഴിഞ്ഞ പൂരംകുളി മഹോത്സവത്തിന് ഈ ക്ഷേത്രത്തിൽ ആനയില്ലാത്തൊരവസ്ഥ ഉണ്ടാകുകയാണ് ചെയ്തത്. വളരെ ഇവിടെ ആന നമുക്ക് അലോട്ട് ചെയ്തിട്ട് പോലും ആന എത്തിയില്ല. പിന്നെ ഈ ഉപദേശ സമിതി വളരെ കഷ്ടപ്പെട്ട് ഒരുപാട് ബുദ്ധിമുട്ടിയാണ് 9 ദിവസത്തേക്ക് ആന കണ്ടെത്തിയത്. 3-3.5 ലക്ഷം രൂപ ഉപദേശ സമിതി കണ്ടെത്തേണ്ടിയിരുന്നു. ഉപദേശ സമിതിക്ക് സാമ്പത്തികമായി വളരെ കുറവുള്ള ഒരു ക്ഷേത്രമാണ് ഇവിടെ. വരുമാനം വളരെ ക്ഷേത്രമാണ്. ചുറ്റുവട്ടത്തിലെ ആൾക്കാരുടെ എണ്ണവും വളരെ കുറവാണ്. അതുകൊണ്ട് ക്ഷേത്രത്തിലെ വരുമാനവും വളരെ കുറവാണ്. കമ്മിറ്റിയുടെ ഉത്സവങ്ങൾക്കും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് കിട്ടുന്ന ഇതും കുറവാണ്. എന്നാൽ ഇപ്പോൾ തന്നെ ഏതാണ്ട് 1 ലക്ഷത്തിന് മേളില് കമ്മിറ്റി കടത്തിലാണ് ഇരിക്കുന്ന അവസ്ഥയാണ്. എങ്കിലും നാട്ടുകാർ ഈ ക്ഷേത്രത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നതിനും കൂടുതൽ ഭക്തജനങ്ങൾ എത്തുന്നതിനും വേണ്ടിയിട്ട് ഞങ്ങൾ ഒരു അന്നദാനപര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ അന്നദാനപരയുടെ പണി ഏതാണ്ട് പൂർത്തിയാവുന്ന ഘട്ടത്തിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. 10-12 ലക്ഷം രൂപ ചിലവാക്കിയാണ് ഈ നാട്ടുകാരുടെ സഹായത്തോടെ ഒരു അന്നദാനപര നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ദേവസ്വം ബോർഡിൻ്റെ അവഗണന ഭയങ്കര കഷ്ടമാണ് നമ്മുടെ ഈ പ്രദേശത്ത്. ഇത്രയും മഹത്തായ ഒരു ക്ഷേത്രം, തിരുവാങ്കൂർ മഹാരാജാവുമായി ഏറ്റവും ബന്ധപ്പെട്ട ഒരു ക്ഷേത്രം, അത് അവഗണിക്കുകയാണ് ദേവസ്വം ബോർഡ് ചെയ്യുന്നത്. ദേവസ്വം ബോർഡിന്റെ നടപടിയിൽ നാട്ടുകാർക്ക് വൻ പ്രതിഷേധമുണ്ട്. ചരിത്രപരമായി പ്രാധാന്യമുള്ള ഒരു ചടങ്ങിനോട് ദേവസ്വം ബോർഡ് കാട്ടുന്ന അനീതിയാണിതെന്നാണ് നാട്ടുകാർ പറയുന്നത്. അരിയിട്ടുവാഴ്ച ചടങ്ങ് മകരം 9-ഉം 10-ഉം ആണ്. ജനുവരി 23-ഉം 24-ഉം ആണ് ചടങ്ങ് ദിവസം. ഇനി ഏകദേശം 3-4 ദിവസങ്ങൾ മാത്രമാണ് ഈ അരിയിട്ടുവാഴ്ച ചടങ്ങിന് തന്നെ ഉള്ളത്. ഇന്ന് മകരം അരിയിട്ടുവാഴ്ച ചടങ്ങിലെ മകരം 4-ാം ദിവസത്തെ ചടങ്ങുകൾ ക്ഷേത്രത്തിൽ നടക്കുകയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചുറ്റുവട്ടത്ത് ഉള്ള 4 ക്ഷേത്രങ്ങളുൾപ്പെടെ ദേവസ്വം ബോർഡ് വർഷങ്ങളായി, കാലാകാലങ്ങളായി 4 ക്ഷേത്രങ്ങളിലും പെയിൻ്റൊക്കെ അടിച്ച് അവിടെ ക്ഷേത്രത്തിലുണ്ടാകുന്ന അറ്റകുറ്റപ്പണികളെല്ലാം തീർത്ത് വളരെ നല്ല രീതിയിൽ, മികച്ച രീതിയിൽ എല്ലാ വർഷവും ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരുന്നതാണ് കൊറോണ സമയം വരെ. അതിനുശേഷം കഴിഞ്ഞ വർഷം ദേവസ്വം ബോർഡിൽ ഉദയ സമിതിയുടെയൊക്കെ നല്ല എന്താ പറയുക, പരാതികളുടെയൊക്കെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ വർഷം പെയിൻ്റൊക്കെ അടിച്ചു. അതിനുശേഷം ഇത്തവണയും ഉണ്ടാകുമെന്ന് നാട്ടുകാരെല്ലാം കരുതി. പക്ഷേ ഉത്സവം എടുത്തിട്ടും ഈ
ഉത്സവം ഇനി 4 ദിവസമാണുള്ളത്. സാധാരണ മകരം 1-2 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടുത്തെ പണിയുടെ 95% പൂർത്തീകരിക്കുന്നതാണ് പതിവ്. ദേവസ്വം ബോർഡിലെ ഉദ്യോഗസ്ഥർക്ക് എന്താണ് ജോലി എന്ന് ചോദിച്ചാൽ നമുക്കൊന്നും മനസ്സിലാകാത്ത ഒരവസ്ഥയാണ്. കാരണം ചുറ്റുവട്ടത്തുള്ള ക്ഷേത്രം ഇത് തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ ഏറ്റവും പ്രധാന പരദേവത ആസ്ഥാനമാണ്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തിരുവിതാംകൂർ രാജകുടുംബത്തെ അവഹേളിക്കുന്ന രീതിയിലുള്ള പെരുമാറ്റമാണ് ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ക്ഷേത്രത്തിലെ വരുമാനം കുറഞ്ഞതാണ് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്നൊക്കെയാണ് പല പുറത്തുനിന്നൊക്കെ പറയുന്നത്. അപ്പോൾ കാളിദാസൻ, നാട്ടിങ്ങൽക്കാരുടെ എല്ലാം അഭിമാനമായിട്ടുള്ള തിരുവരാട്ട കാളിദാസന് ഇന്ന് ദേവസ്വം ബോർഡ് വിലയിട്ടിരിക്കുന്നതെന്ന് പറഞ്ഞാൽ 1 ദിവസത്തെ എഴുന്നള്ളത്തിന് 1,04,000 രൂപയാണ് ചിലവ്, അല്ലെങ്കിൽ 1 ദിവസം ദേവസ്വം ബോർഡിൽ അടക്കേണ്ടത്. അത് മറ്റു ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ എഴുന്നള്ളിക്കണമെങ്കിൽ പോലും 25,000 രൂപ മേടിക്കുന്നുണ്ട്. അപ്പോൾ നിലവിൽ നമ്മുടെ തൊട്ടടുത്തുള്ള ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്ന ദേവസ്വം ബോർഡ് ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കുന്നെങ്കിൽ പോലും 25,000 രൂപ ദേവസ്വം ബോർഡ് വരുമാനം കിട്ടുന്നുണ്ട്. ഒരു മാസം എങ്ങനെ പോയാലും കാളിദാസന് ഉത്സവ സമയങ്ങളിൽ 15-നും 20-നും ഇടയ്ക്ക് ഉള്ള ദിവസങ്ങളിൽ എഴുന്നള്ളത്തുകളുണ്ട്. അപ്പോൾ അത് ഞാനത് പറയാൻ കാരണം, 3,00,000 രൂപ അല്ലെങ്കിൽ ഒരു സീസൺ സമയം കൊണ്ട് ലക്ഷങ്ങളുടെ വരുമാനമാണ് കാളിദാസൻ വഴി ഉണ്ടാകുന്നത്. അപ്പോൾ അതുകൊണ്ട് ഈ ദേവസ്വം ബോർഡിന് ഒരുപാട് വരുമാനങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്ന ക്ഷേത്രമാണ്. ദേവസ്വം ഉദയസമിതിയുടെ നാർത്തുകാരുടെ നേതൃത്വത്തിൽ വലിയൊരു അന്നദാന മണ്ഡപം പണി ഏകദേശം 95% പൂർത്തീകരിച്ചിരിക്കുന്നു. അത് നമ്മളെ തിരുവാറാട്ട് പൂരം കുളിക്കാണ് ഉദ്ഘാടനം. അപ്പോൾ അതും വന്നു കഴിഞ്ഞാൽ അതിൻ്റെ വരുമാനവും ദേവസ്വം ബോർഡിന് കിട്ടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നിരന്തരം നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഉദയസമിതി, നാട്ടുകാരും ദേവസ്വം ബോർഡിന് സഹായങ്ങൾ ഒരുപാട് ചെയ്തിട്ടും ഈ ദേവസ്വം ബോർഡ് ഈ തിരുവിതാംകൂർ രാജകുടുംബത്തിൻ്റെ അമ്പലമായ ഈ ക്ഷേത്രത്തെ ഒരുപാട് എന്താ പറയുക, ഒരുപാട് കാര്യങ്ങൾ, അല്ലെ ഈ പറയുന്ന പെയിൻറ്റിങ്ങിനൊക്കെ സത്യം പറഞ്ഞാൽ നേരത്തെ കൂട്ടി പണികളൊക്കെ ഡിസംബർ മാസം കഴിഞ്ഞ വർഷമൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ ഡിസംബർ മാസത്തിലെ പണികളൊക്കെ തുടങ്ങി. അതെല്ലാം ഒഴിവാക്കുന്നത് എന്ത് ഇടപെടൽ കാരണമാണെന്ന് നാട്ടുകാർക്ക് അറിയണം. അത് അടിയന്തരമായി പണികൾ ഉടൻ തന്നെ തുടങ്ങണം. അത് ബാക്കിയുള്ള ഈ ക്ഷേത്രത്തിൽ മാത്രമല്ല ചുറ്റുവട്ടത്തുള്ള 3 ക്ഷേത്രങ്ങളിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളും എല്ലാം നടക്കുന്നതാണ്. അപ്പോൾ അത് അടിയന്തരമായി പെയിൻറ്റിങ് എല്ലാം ആരംഭിച്ച് അറ്റകുറ്റ പണികൾ നടത്തേണ്ട പ്രവൃത്തികൾ ദേവസ്വം ബോർഡിൻ്റെ ഭാഗത്തു നിന്ന് ആരംഭിക്കണമെന്നുള്ളതാണ് പറയാനുള്ളത്. പേൾ പാലസ് പ്രീമിയം ലക്ഷറി 4-സ്റ്റാർ ഹോട്ടൽ ആൻഡ് ക്ലബ് ലോഞ്ച് മാമം ആറ്റിങ്ങൽ. മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ്, കോൺഫറൻസ് ഹാൾ, മിനി കോൺഫറൻസ് ഹാൾ, ലക്ഷറി റൂംസ്, കാർ പാർക്കിംഗ്, റൂഫ് ടോപ്പ് റെസ്റ്റോറൻറ്റ് ആൻഡ് ഫംഗ്ഷൻ ഏരിയ, എ സി റെസ്റ്റോറൻറ്റ്, എക്സിക്യൂട്ടീവ് റൂംസ്, ബാങ്ക്വറ്റ് ഹാൾ വിച്ച് ക്യാൻ അഫോർഡ് നിയർലി 300-500 പീപ്പിൾ, സ്പെഷ്യൽ ഫെസിലിറ്റീസ് ഫോർ വെഡിംഗ്, ബർത്ത്ഡേ, ഗെറ്റ് ടുഗദർ സെലിബ്രേഷൻസ് ആൻഡ് ബോർഡ് റൂംസ്. പേൾ പാലസ് പ്രീമിയം ലക്ഷറി 4-സ്റ്റാർ ഹോട്ടൽ ആൻഡ് ക്ലബ് ലോഞ്ച് മാമം ആറ്റിങ്ങൽ.